നമസ്കാരം ബി ജെ പിക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും എസ് ഡി പി വിദ്വേഷ പ്രചാരങ്ങൾ ദിനംപ്രതി നടത്തുന്നുണ്ട് എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ എസ് ഡി പി ശക്തമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഉസ്താദ് മജീദ് വടകര അദ്ദേഹം എസ് ഡി പി കാരെക്കുറിച്ചും ഇന്ത്യൻ ഭരണത്തെക്കുറിച്ചും പറയുന്നത് ഇങ്ങനെയാണ് മുസ്ലിമായി ഞാനും ഇന്ത്യയിൽ ഒരു അലട്ടുമില്ലാതെ ജീവിക്കുന്നു എസ് ഡി പി എയും മറ്റുമുള്ള രാഷ്ട്രീയ പാർട്ടികളും പറയുന്നു ബി ജെ പി ഇന്ത്യയെ ഹിന്ദു രാജ്യമാക്കുമെന്ന് ഇന്ത്യയിൽ മുസ്ലിമും ക്രിസ്ത്യാനിയും ജൈനരും മറ്റുള്ള മതസ്ഥരും ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് ഇന്ത്യ ഹിന്ദു രാജ്യമായിരുന്നു അതായത് ഹൈന്ദവ സംസ്കാരമുള്ള രാജ്യമായിരുന്നു ഈ കഴിഞ്ഞ എട്ട് വർഷവും ഇപ്പോഴും ഹിന്ദുക്കളായ ആർ എസ് എസ് ആണ് ഇന്ത്യ ഭരിക്കുന്നത് എൻ്റെ ചിന്തയിൽ ഇന്ത്യ ഹിന്ദു രാജ്യമാണ് അതായത് ഹൈന്ദവ സംസ്കാരത്തിന്റെ അംഗീകരിക്കാവുന്ന മഹാത്മാക്കളായ മനുഷ്യന്മാരാണ് ഇന്ത്യ ഭരിക്കുന്നത് ഇവിടെ എസ് ഡി പിസ്ലിം രാജ്യം സ്വപ്നം കാണാൻ കഴിയുകയില്ല എന്നത് മുതിർന്ന നേതാക്കന്മാർക്ക് സത്യത്തിൽ അറിയാം ഇന്ത്യയെ മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടി നശിപ്പിക്കുകയാണെന്ന ഒരേ ഒരു ലക്ഷ്യമാണ് ഇവരുടെ ഉദ്ദേശം മതേതരം ഇല്ലാതാക്കുകയും എല്ലാ ജനങ്ങൾക്കും മനസമാധാനമില്ലാത്ത സൗര്യക്കേടും ദാരിദ്ര്യവും മറ്റുമുള്ള രാജ്യങ്ങൾക്ക് വേണ്ടി എസ് ഡി പി ദൗത്യം ഏറ്റെടുക്കുകയാണ് എസ് ഡി പി നേതാക്കന്മാരെ എൻ ഐ എ അറസ്റ്റ് ചെയ്തപ്പോൾ കേരളത്തിലെ ഹർത്താലിൽ എസ് ഡി പി തൃപ്തിയല്ലാത്ത ചുഴലിക്കാറ്റിന്റെ കലാവ് പ്രശ്നമാക്കി മാറ്റുകയാണ് ചെയ്തത് ഭാവിയിൽ ഇന്ത്യൻ ജനത മനസ്സിലാക്കുന്നത് തന്നെയായിരിക്കും ഇവിടെ ബി ജെ പിയുടെ ഭരണസ്ഥാനത്ത് ഇവർ ഭരിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഒറ്റൊരു ക്ഷേത്രം കാണുകയില്ല ഇന്ത്യ മുസ്ലിം രാജ്യമാക്കാൻ സമർത്ഥിക്കുന്ന വാക്കുകൾ ഖണ്ഡിച്ച് അല്ലാഹുവിന്റെ പേര് പറഞ്ഞ് മുസ്ലിങ്ങൾക്കും മറ്റു മതസ്ഥർക്കും ശാപപ്രാർത്ഥന നടത്തി ഭീകരവാദത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് എസ് ഡി പി ആയ പി എഫ് എക്കാർ സമുദായത്തിന്റെ വിശ്വസ്തരായി വാദങ്ങൾ പറഞ്ഞു ഭീകരവാദത്തിൽ ഖുറാനെയും ഹദീസിനെയും അബദ്ധവാക്കുകൾ ഉൾപ്പെടുത്തി രാജ്യത്തിൻ്റെയും മുസ്ലിങ്ങളുടെയും ശത്രുക്കളായി ഇവർ മാറിക്കൊണ്ടിരിക്കുകയാണ് കാലഘട്ടം മനസ്സിലാക്കി ഖുറാന്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനം ഈ വക കൂട്ടിലും മറ്റു മതസ്ഥരും ഇനിയും മനസ്സിലാക്കാത്തവരാണ് അതുപോലെ മിക്ക പണ്ഡിതരുടെ നിലപാടുകൾ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുവാൻ പ്രയാസമായി സ്വീകരിച്ചു പോകുന്നവരാണ് ഖുറാൻ്റെ സത്യങ്ങളെ നിയമങ്ങളെ മനസ്സിലാക്കാത്തവരാണ് ഹിന്ദു എന്ന പ്രയോഗം ഹൈന്ദവ സുഹൃത്തുക്കൾ എൻ്റെ എഴുത്തിൽ മനസ്സിലാക്കുവാൻ വിശ്വസിക്കുന്നു ഇന്ത്യയെ ആനന്ദപൂർണമാക്കുവാൻ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മോദിക്ക് സാധിക്കട്ടെ വെബ്ഡെസ്ക് തത്വമി ന്യൂസ്